ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, സ്വാഭാവികമാണത്. നമ്മുടെ ഈ ഒരു പ്ലസ് ടു കഴിയുന്ന സമയത്ത് നമുക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം, ഒരു പക്ഷേ രക്ഷകർത്താക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഗൈഡൻസ് തരാൻ കഴിഞ്ഞിരിക്കില്ല, ടീച്ചർമാർക്ക് കഴിഞ്ഞിരിക്കില്ല. ഇപ്പൊ നമ്മുടെ വലിയ സംവിധാനമാണ്. ഞാൻ സാറിനോട് തന്നെ പറയുകയായിരുന്നു, ഞാൻ ഒരു 5 വർഷത്തിന് മുമ്പ് എൻ്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത്, പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ പിള്ളേർക്കൊന്നും ഒരു തീരുമാനമില്ല, നമുക്ക് കാണുന്നവർക്ക് തലവേദനയുള്ള ഒരു ടൈമാണ്, അപ്പൊ അവര് ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകണം. അപ്പൊ എങ്ങനെ പോകണം, എന്ത് പോകണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നമ്മളോട് പറയുമ്പോഴും അവരാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അവസാനം ഞാൻ ബി എസ് ബാലൻ സാറിനെ വിളിച്ചു. സാറിന് വിളിച്ചു കോൺഗ്രസിന്റെ ഷാനിമോളാണെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു അതെ സാറിന്. അപ്പൊ പറഞ്ഞു ഈ ടി വി ചർച്ചയിലൊക്കെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്താ നിങ്ങളുടെ പ്രശ്നം, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറഞ്ഞു എന്റെ പ്രശ്നം എന്റെ മോനെ ഒന്ന് ഗൈഡ് ചെയ്യണം, അതാണ് പ്രശ്നം. പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ എനിക്ക് യാതൊരു കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, സാറിന്റെ ഇടപെടലില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു. സാറിനെ നന്നായിട്ട് അമ്മ എന്നുള്ളതിൽ എന്നെ ഗൈഡ് ചെയ്തു, എനിക്ക് കിട്ടിയ ഗൈഡൻസ് ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മോളെ എൻ്റെ മോനെയൊക്കെ ആ ഗൈഡൻസ് കൊടുത്തു. അവനിപ്പോൾ ദൈവാനുഗ്രഹത്താല് പിന്നെ LLB എൻട്രൻസ് എഴുതി, അവനെ കോഴിക്കോട് ഗവൺസ് കോളേജിൽ BBA LLB ആണ്, അത് ഓണേഴ്സ് ഡിഗ്രിയാണ്. ഞാൻ വളരെ അക്കാര്യത്തിലെ ഗൈഡൻസിൻ്റെ ഒരു ഗുണം കിട്ടിയെന്നത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരുപാട് വന്ന് ഒരുപാട് ബ്രാഞ്ചസാണ്. ഞാനൊക്കെ ഒരു ദൈവാനുഗ്രഹം പഠിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുന്ന സാധാരണ കുടുംബത്തിലെ ഒരംഗമാണ്. പക്ഷെ MA LLB ഒക്കെ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഈ ഗൈഡൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കാണാവുന്ന ആളുകളോടൊക്കെ ചോദിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായം ചോദിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല, നമുക്ക് കൃത്യമായിട്ട് പോകാം. പഠിക്കുന്നതിൽ പണം ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എൻട്രൻസ് നമ്മളാറാക്കാൻ തോന്നുന്നത് ഒരു തർക്കം വേണം. അതിന് പണ്ടൊക്കെ പണമൊക്കെ കിടക്കുവാനല്ല, നല്ല പണമുള്ളവർക്ക് മാത്രമേ നല്ല സ്ഥലങ്ങളിൽ പോയി, ഇതൊന്നും വേണ്ട. സ്വന്തമായിട്ട് ഇരുന്ന് കഷ്ടപ്പെടാം. അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കാലച്ചുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ സാർ പറയും. വിദ്യാർത്ഥിക്കൊരു നിർവചനമില്ല സാർ, അല്ലേ? കാര്യശേഷ്ട ബലധ്യാനം അല്ലേ? അപ്പൊ വിദ്യാർത്ഥിക്കൊരു നിർവചനമുണ്ട്. അപ്പൊ എന്റെ ഒരുപാട് തെറ്റിലേക്ക് നിങ്ങൾ തിരുത്തണം. കാകശേഷ്ട ആർക്കുവല്ലോടെ വിളിക്കുന്ന നമുക്ക് കാകശേഷ്ട ഭഗധ്യാന ശ്വാനനിദ്ര തതേവച സ്വൽപ്പാഹാരി ജീർണ വസ്തി വിദ്യാർത്ഥി പഞ്ചലക്ഷണം. പക്ഷെ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചലക്ഷണം മാറി ആറായി ലക്ഷണം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം, ഈ വിദ്യാർത്ഥികളുടെ പഞ്ചലക്ഷണം 5 ലക്ഷണങ്ങളുണ്ട് കൃത്യമായി. അതുപോലെ കാകശേഷ്ട കാക്ക കളി കാകൻ അല്ലെ, ഈ കാക്കശേഷ്ട എന്ന് പറയുമ്പോ കാക്ക എത്ര ആളുകൾ നോക്കിയിരുന്നാലും വീടിന്റെ വാതിൽക്കല് നമ്മൾ ഉണക്കാനിടുന്ന മുളക് കൃത്യമായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് പോവും. അതിനറിയാം കൃത്യമായിട്ട്, അതാ ഏകാഗ്രതയാണ്. ആ കൃത്യമായി നോക്കി എടുത്തുകൊണ്ട് പോകുന്ന കാക്കയുടെ ചേഷ്ട ഭഗധ്യാന. കൊക്കിന്റെ പടം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒറ്റക്കാലിൽ ഇങ്ങനെ തപസ്സിരിക്കുന്ന കൊക്കിന്റെ പടം നമ്മൾ കാണുന്നില്ലേ, അന്ന് ഓടിച്ചത് പിടിക്കാൻ പറ്റുമോ? അതങ്ങനെ തപസ്സിരിക്കുന്നെങ്കിലും വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് കൊക്ക അവിടെ ഇരിക്കുന്നത്. ഭഗധ്യാന, അത് കൊക്കിന്റെ ധ്യാനം നമുക്ക് ഉണ്ടാവണം. കാകശേഷ്ട ഭഗധ്യാന ശ്വാനനിദ്ര. ഈ പട്ടി കൊടുക്കം വെച്ച് ഉറങ്ങുന്നുണ്ട് നമ്മൾ തോന്നുമ്പോ ഇതിനെക്കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതിന് 5-ാം ദിവസത്തേക്ക് ഉറങ്ങിയാന്ന് പറയും. ഒരു കരിയില ഇണങ്ങിയാൽ ഉടനെ ചാടി എഴുന്നേക്കും, ഒരു അലാറം വേണ്ടതിന് ചാടി എഴുന്നേക്കുന്ന പട്ടി, അതാണ് ശ്വാനനിദ്ര. ജീർണവസ്വല്പമായി എന്ന് വെച്ചാൽ വയറിളക്കാതിരിക്കുന്നതല്ല, ആവശ്യത്തിന് ആഹാരം കഴിക്കണം. ആവശ്യത്തിന് ആഹാരം കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പിന്നെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി മാത്രം ഇല്ലേ, ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് രൂപത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്കെതിരാവും. പക്ഷെ ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കുക. സ്വൽപ്പാഹാരി ജീർണവസ്ത്രി, ജീർണവസ്ത്രി എന്ന് പറഞ്ഞാൽ പാലാണ്ടി ചോദിച്ചു. ഈ ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിച്ച് ചെളിയൊക്കെ ഇട്ടില്ല, നമ്മൾ മിതമായ രീതിയിലല്ല. നമുക്ക് വസ്ത്രം ഇന്ന് കടകളിലെല്ലാം വീട്ടിലിരുന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും അല്ലെ, ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കാര്യമാണ്, അതിനൊന്നും ഞാനെതിരല്ല. പക്ഷേ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരവാദിത്തപൂർവ്വം സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന ഔദ്യോഗിക തലത്തിലും
എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അപ്പൊ അവിടെ ജീർണ വസ്ത്രി വസ്ത്രത്തിൽ പിന്നാലെ ഒരു ഞായറാഴ്ച കടം മുഴുവൻ കയറി നടന്നാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനോ പൊതുകാര്യങ്ങൾ വായിക്കാനോ ഒന്നുമില്ല. പിന്നെ ഗൃഹത്യാഗി എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ത്യാഗം എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ എന്റെ അച്ഛൻ അമ്മ എന്റെ സഹോദരങ്ങളെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുന്ന നമ്മുടെ കുടുംബായി കാണണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ദയവുള്ളാൻ കഴിയണം. അപ്പൊ വിദ്യാർത്ഥികളുടെ പഞ്ചരക്ഷണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് പറയുകയാണെന്ന് ഏറ്റവും പറയോ കാകചേഷ്ട, അയ്യോ ഇത്ര ശക്തി എന്ന് പോലെ നല്ല ശക്തമായിട്ടുള്ള കാകചേഷ്ട, ഭഗധ്യാന, ശ്വാനനിദ്ര തഥൈവച, സ്വൽപ്പാഹാരി, ജീർണവസ്ത്രി, വിദ്യാർത്ഥി പഞ്ചലക്ഷണം. വണ്ടർഫുൾ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് ആനുകാലിക കാലഘട്ടത്തില് ഞാനിപ്പോ നേരത്തെ ചോദ്യം ചോദിച്ചതുപോലെ ഒരു ചോദ്യം ചോദിക്കാണ്, അറിയാതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ പത്രം വായിച്ചുകൊണ്ടൊന്ന് കൈവക്കോ. വേണ്ട ഞാൻ ചോദ്യം പിൻവലിച്ചു എവിടെയും ചോദിക്കാം, ടീച്ചർമാരുടെ യോജിച്ചെന്നാൽ ചോദിക്കും കൈ പൊങ്ങില്ല, പഞ്ചായത്ത് മെമ്പർമാരുടെ യോജിച്ച് ചോദിക്കും കൈ പൊങ്ങില്ല, പറയുന്ന ഒറ്റ കാരണമാണ് സമയം കിട്ടിയില്ല. രാവിലെ ഒരുപാട് ജോലി, ഇന്ന് കാലത്തെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കണം, കാപ്പി കണ്ടക്കാപ്പി ഉണ്ടാക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ചിട്ട് കൊണ്ടുവരാനുള്ള ടിഫിൻ, പിന്നെ പിള്ളേരെ വളർത്തി സ്കൂളിൽ വിടണം, യൂണിഫോം തേക്കണം, നേരമില്ല. ടൈം മാനേജ്മെന്റ് ലോകത്ത് തന്നെ ഇന്ന് വലിയൊരു ശാസ്ത്ര ശാഖയായിട്ട് മാറിക്കൊണ്ടിരിക്കും. സമയമില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ദീർഘമായിട്ട് പറയാറുള്ള, ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ ഒരു 25 മണിക്കൂർ ആക്കാൻ പറ്റുവാണെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയക്കാരെ എന്തെങ്കിലും വലിച്ചു വീഴ്ത്തിയാണ് 24 മണിക്കൂർ 25 ആക്കിയാണ്. പക്ഷെ സമയമില്ല, 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ബഹുമുഖമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് നല്ല വിദ്യാർത്ഥികളായിട്ട് മുന്നോട്ട് പോകണം, സമൂഹത്തിലെ നല്ല പൗരന്മാരായിട്ട് വളരണം, അയൽവക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയായിട്ട് നമുക്ക് വളരണം, അധ്യാപകർക്ക് ഇഷ്ടമുള്ള പരിസ്ഥിതി ഭരണം നടത്തുന്ന അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഇറങ്ങുന്ന കുട്ടിയായിട്ട് മാറണം. അപ്പൊ ഈ ടൈം നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തെടുക്കും. പണ്ടൊക്കെ അങ്ങനെ ആകെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്തൊക്കെ ജോലിയുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ എടുത്ത് പറഞ്ഞത് ഇന്നലെ എനിക്ക് രാവിലെ വരാൻ പറ്റുന്നത് രാവിലെ വീട്ടിലാണ് ഞാൻ സഹായത്തിന്, രാവിലത്തെ ഭക്ഷണമൊക്കെ പാടം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, മൂന്ന് സഹോദരിമാര് ഞാൻ അടക്കം വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോ ടൈം മാനേജ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ആനുകാലിക ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രശ്നം, അതിന്റെ രാഷ്ട്രീയ വശത്തേക്കല്ല ഞാൻ കടക്കുന്നത്, നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് മൂല്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയണം. ഇവിടെ ഞാൻ റിപ്പബ്ലിക് ഡേ അല്ലായിരുന്നോ, 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഭരണഘടന ശില്പി ആയിട്ടുള്ള ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ഓൾസ്മെൻ അസംബ്ലിയിലെ ഒരുപാട് പണ്ഡിതന്മാര്, ഭരണഘടന വിലക്ഷണന്മാര്, അതുപോലെ നിയമപണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശീർവാദം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ജനാധിപത്യത്തിന്റെ എന്നത്തെയും മാതൃകയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭരണഘടന ലോകത്തെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ശക്തമായ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ അതിസുന്ദരമായിട്ടുള്ള ഭരണഘടനയാണ്. ഭരണഘടനയിലെ 14 ആർട്ടിക്കിൾ 14, 21 ഒക്കെ വളരെ ശക്തമായിട്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു പൗരന് എന്തെങ്കിലും ഇഷ്ടമുള്ളത് പഠിക്കാൻ, ഇഷ്ടമുള്ള കോളേജിൽ പോകാൻ, ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകാൻ, ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കാൻ, ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോകാൻ ഒക്കെ അധികാരം തരുന്ന പൗരന്റെ സ്വാതന്ത്ര്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണഘടന ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ തന്നെ കൃത്യമായി പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട മൂല്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്ന് മതേതരത്വമാണ്, മതം ജനാധിപത്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഇന്നലെ ഇവിടെ ഞാൻ നോക്കെ എല്ലാ ദിനപത്രങ്ങളുടെയും പ്രിന്റ് പേജിൽ കണ്ടു, കണ്ടത് മാത്രമേ കൈക്കൂ ചൊല്ലി പിൻവലിച്ചു. എല്ലാ പേപ്പറിന്റെയും പ്രിന്റ് പേജുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. We the people of India, ഭാരതീയരായ നാം, നമുക്ക് വേണ്ടിയുള്ള ഭരണഘടനയാണ്. അതായത് എനിക്കും നിങ്ങൾക്കും ആളുകൾ ഇവിടെ ഇരിക്കുന്നവർക്കും കടത്തിലേക്ക് കിടന്ന് ഉറങ്ങുന്ന വീടില്ലാത്തവർക്കും ഭിക്ഷയായിച്ചുകൊണ്ട് നടക്കുന്നവർക്കും ഇന്ത്യയിലെ
പൗരന് വേണ്ടിയുള്ള ഭരണഘടന തുടക്കം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എ സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സോവറൻ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മൂല്യങ്ങൾ അതിലെ സെക്യുലറിസവും ഡെമോക്രസിയും അത് മതേതരത്വവും ജനാധിപത്യവും അത് കെടാതെ വരുന്ന തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും. ഇന്ന് 27-28 ആയെങ്കിലും നല്ല പുതുവത്സരം നേരുന്നു. നല്ല കുട്ടികളായിട്ട് ഈ പൊതുസമൂഹത്തിന് ഗുണപരമായ ഇടപെടൽ നടത്താൻ കഴിയുന്നവരായി മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാവരും ഇടപെടണം. നമുക്ക് ചോദ്യം സംശയം ചോദിക്കാൻ വേണ്ടി ആദ്യം സംശയം തോന്നും, എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ പറയണോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിക്കും. പക്ഷേ വണ്ടി പോയി കഴിഞ്ഞ് കൈ കാണിച്ചാൽ വണ്ടി നിർത്തില്ല, നിർത്തുവോ? ബസ് കയറണമെന്ന് ആലോചിച്ച് നമ്മൾ നിൽക്കുകയാണ്. ബസ് വിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ചെറിയ കൈ കാണിക്കും, വണ്ടി കഴിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് പരമാവധി വെങ്കട്ടരാമൻ സാറിന്റെ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ട് മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. Thank you. Now I invite Reverend Father Justin Kaitron Baran.